ആയുധങ്ങളില്ലാതെ അവശനിലയിലായിരുന്ന യു ഡി എഫിന് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ വീണുകിട്ടിയ രണ്ട് മികച്ച ആയുധങ്ങളാണ് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരവും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും. ഇത് രണ്ടും നന്നായി തന്നെ ഈ രാഷ്ട്രീയ കളരിയിൽ യു ഡി എഫ് പ്രയോഗിച്ചു തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരത്തിൽ എന്തു പ്രാധാന്യം, അല്ലെങ്കിൽ ആ സമരം ചെയ്യുന്നതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ലാതെ മറ്റൊന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോഴും മെല്ലെ മെല്ലെ സർക്കാരിന് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടുന്ന നിലയിലേക്ക്, പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ പോലും ആ സമരത്തിൽ കാര്യമുണ്ട് എന്ന നിലയിലേക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതിൽ എത്തി നിൽക്കുമ്പോൾ, ആ സമരം ഏറ്റെടുത്തതിലൂടെ യുവജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ സ്വാധീനം തിരികെ പിടിക്കാൻ ഒരു ചെറിയ പരിധി വരെയെങ്കിലും യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട്. അതായത് വട്ടപൂജ്യത്തിൽ നിന്ന് ഒരു 20-25% യുവജനങ്ങളുടെ ഇടയിലേക്കെങ്കിലും പുതുതായി കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെയാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ കാര്യത്തിലും. രമേശ് ചെന്നിത്തല ഒരു ആരോപണം എന്ന നിലയിൽ അത് മുന്നോട്ട് വച്ചുവെങ്കിൽ പോലും അത് പിന്നീടുണ്ടാക്കിയ ചർച്ചകളിലൂടെ തീരദേശ മേഖലയെ പൂർണ്ണമായി തങ്ങളോടൊപ്പം നിർത്തുന്നതിന് ഉതകുന്ന ഒരു ആയുധമാണത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പൂന്തുറയിൽ തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമുയർത്തി നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ടി എൻ പ്രതാപൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ്. പ്രതാപൻ്റെ നേതൃത്വത്തിൽ ഈ തീരദേശ മേഖലയിൽ കൂടി തീരദേശ ജാഥ നടത്തുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അങ്ങനെ അതിനിർണായകമായ രണ്ട് തീരുമാനങ്ങൾ, ഇപ്പോൾ ഷിബു ബേബി ജോൺ തെക്കൻ മേഖലയിലും ടി എൻ പ്രതാപൻ വടക്കൻ മേഖലയിലും ഈ തീരദേശ ജാഥകൾ നടത്തുന്നു എന്നുള്ളത് കോൺഗ്രസിന് ഈ തീരദേശ മേഖലയിൽ ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന ആധിപത്യം തിരികെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തീരദേശ മേഖല ഒന്നടങ്കം എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഇപ്പോൾ കിറ്റുകളുടെ കാര്യത്തിലും തീരദേശ മേഖലയ്ക്ക് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങളുമൊക്കെ അവർക്ക് ഗുണകരമായി മാറി. പക്ഷേ അതിനെ ഈ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം കത്തിച്ചു നിർത്തിക്കൊണ്ട് തിരികെ തങ്ങളുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. 50-ലധികം മണ്ഡലങ്ങൾ തീരദേശ ജനത വിധിയെഴുത്ത് നടത്തുന്ന ഇടങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 50 മണ്ഡലങ്ങളിൽ തീരദേശ ജനതയുടെ വിധിയെഴുത്ത് നിർണായകമാകുന്ന അവസ്ഥയുള്ളപ്പോൾ അവരെ പൂർണ്ണമായി ഒപ്പം നിർത്താൻ സാധിച്ചാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉയർത്തിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒക്കെ അപ്പുറത്ത് തങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാകും എന്നുള്ള ബോധ്യത്തിലേക്കാണ് യു ഡി എഫ് ക്യാമ്പ് എത്തുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ നിരാഹാര സമരം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്നതും, ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ കേരള തീരദേശയാത്രയും ടി എൻ പ്രതാപിൻ്റെ നേതൃത്വത്തിൽ വടക്കൻ കേരള തീരദേശയാത്രയും സംഘടിപ്പിക്കാനും ഒക്കെ യു ഡി എഫ് തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൂടുതലായി ഈ തീരദേശ മേഖലയിൽ ഇറക്കി പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. വാടിക്കടപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ കടലിൽ ചാട്ടമടക്കമുള്ള ഗംഭീരമായ ഇടപെടലുകൾ, ആ ഇടപെടലുകളൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായി തങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് ഗുണകരമായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇപ്പോൾ കടലിൽ ചാട്ടത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എങ്കിൽ പോലും രാഹുൽ ഗാന്ധി അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഈ പലപ്പോഴും ആളുകളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ മറ്റ് സംവിധാനങ്ങളെക്കുറിച്ചൊന്നും, സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെയുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അതെന്തെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നതാണ് എന്ന് കരുതുക വയ്യ. ആളുകളോടൊപ്പം നിൽക്കുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ആ രാഹുൽ ഗാന്ധിയുടെ ആ ഇടപെടലുകൾ കൂടുതലായി മത്സ്യത്തൊഴിലാളികളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള സന്ദേശം കൈമാറാൻ കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് രാഷ്ട്രീയമായി വലിയ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലിലേക്ക് യു ഡി എഫ് കേന്ദ്രങ്ങളും എത്തിയിട്ടുണ്ട്.